ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹപൂർണമായ നല്ല ദിവസത്തിനായി ഒരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരായ വചനം കേൾപ്പാൻ ഒത്തിരി താല്പര്യം കാണിക്കുന്ന സ്നേഹമുള്ള കരുതലുള്ള കർത്താവിനെ സ്നേഹിക്കുന്ന വചനത്തെ സ്നേഹിക്കുന്ന വചന ശുശ്രൂഷകരെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം തിരുവചന ധ്യാനത്തിന് വേണ്ടി മുതിരുകയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ അറിഞ്ഞ് നമ്മുടെ മനസ്സറിഞ്ഞ് ആവശ്യങ്ങളറിഞ്ഞ് ഇപ്പോഴത്തെ പരിസ്ഥിതി അറിഞ്ഞ് നമ്മോട് സംസാരിക്കട്ടെ വചനത്തിന് നമ്മളെ കഴുകാൻ ബലപ്പെടുത്താൻ ശക്തീകരിക്കാൻ മാനസാന്തരപ്പെടുത്തുവാൻ മടക്കി വരുത്തുവാൻ ബലപ്പെടുത്തുവാൻ ഒക്കെയുള്ള കഴിവുണ്ട് ദൈവവചനത്തിൻ്റെ സകല കഴിവുകളും ഈ ആത്മാർത്ഥമായ ശുശ്രൂഷയിലൂടെ നിങ്ങളിൽ പതിയട്ടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി മനം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായ വേദവാക്യം റോമാലേഖനത്തിൽ നിന്നാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ് റോമാലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു എന്നാൽ സഹോദരന്മാരെ യഹൂദിയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും ഈശ്ശരേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനേയും ആത്മാവിൻ്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പൗലസപ്പൊസ്തോലിൻ്റെ ഒരു പ്രാർത്ഥനാ റിക്വസ്റ്റാണ് ഈ വാക്യങ്ങളുടെ ഉള്ളടക്കം എരിഷലമിലേക്ക് പൗലോസ് യാത്ര തിരിക്കുകയാണ് ഈ യാത്ര വേളയിൽ റോമിലെ സഭക്കാരോട് അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു സൂക്ഷിച്ചു വായിച്ചാൽ നാല് ആവശ്യങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വേദപുസ്തകം പഠിക്കുന്ന ആളുകളാണെങ്കിൽ പൗലോസിൻ്റെ പ്രാർത്ഥനകൾ എന്നൊരു വിഷയം വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് പഠിക്കാം പോലൂസിൻ്റെ പ്രാർത്ഥന മാത്രമല്ല കർത്താവിൻ്റെ പ്രാർത്ഥന നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എബ്ബേസിൻ്റെ പ്രാർത്ഥന ദാനിയലിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട് വേറെ പുസ്തകത്തിനകത്ത് ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകതയുണ്ട് പ്രാർത്ഥനയെ അടുത്തറിയാൻ പ്രാർത്ഥനയെ നന്നായി മനസ്സിലാക്കാൻ പ്രാർത്ഥനയെ ഡെവലപ്പ് ചെയ്യാൻ പ്രാർത്ഥന കൊണ്ട് പല കാര്യങ്ങൾ നടക്കും ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ പിണങ്ങൂ വല്ലവരുടെയും പ്രാർത്ഥന കൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കരുത് വീണ്ടും ഞാൻ പറയുന്നു തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ഒത്തിരി പേര് കാണും പക്ഷേ പ്രധാന ഘടകം നമ്മൾ ശക്തരായ പ്രാർത്ഥനക്കാരായി മാറണം ഞാൻ പ്രാർത്ഥിക്കില്ല എനിക്കതിൻ്റെ നേരമില്ല ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുകയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന മനോഭാവം നമുക്ക് നല്ലതല്ല പ്രാർത്ഥനയെ അടുത്തറിയണം പ്രാർത്ഥനയെ ശീലിക്കണം യഥാർത്ഥ പ്രാർത്ഥനക്കാരനായി പ്രാർത്ഥനക്കാരിയായി മാറണം പ്രാർത്ഥനയാൽ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ തുടങ്ങണം അപ്പോൾ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്താണെന്ന് അറിയാമോ നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കാൻ തുടങ്ങും പ്രവർത്തിക്കാൻ തുടങ്ങും ഇതിനകത്താണ് നമ്മുടെ തൻ്റെ അടം ഇരിക്കുന്നത് നമ്മുടെ അധികാരം ഇരിക്കുന്നത് ഇത് യോഹന്നാൻ ലേഖനത്തിൽ എഴുതി യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞു നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുമെന്നുള്ളതാണ് നമ്മൾക്ക് അവനോടുള്ള ധൈര്യം ധൈര്യം ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് അനുകൂലമല്ലാത്ത ലോകത്തിൽ അനുകൂലമല്ലാത്ത വീട്ടിൽ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ അനുകൂലമല്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കുന്നത് ആ ധൈര്യമാണ് പറഞ്ഞത് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുമെന്ന് എനിക്ക് ധൈര്യമുണ്ട് ആ പദവിയിലേക്ക് നമ്മൾ എത്തണം ഓക്കെ പൗലൂസിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ പഠിക്കണം പൗലൂസിൻ്റെ പ്രാർത്ഥനകൾ പൗലൂസിൻ്റെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ പൗലോസിൻ്റെ പ്രാർത്ഥനാ പ്രമേയങ്ങൾ ഒക്കെ അതായത് മറ്റുള്ളവരോട് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ നമ്മൾ വാകതിരിച്ചു പഠിക്കണം ഇവിടെ ഇതാ പൗലോസിൻ്റെ പ്രാർത്ഥനാ അപേക്ഷയാണ് നാല് കാര്യങ്ങൾ ഇതിനകത്ത് താൻ അപേക്ഷിക്കുന്നു ഒന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനപ്പെട്ട ഭാഗം പറഞ്ഞ് നമുക്ക് ചിന്തിക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് ഒന്ന് യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം അതിന് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിച്ചാൽ ചിലരുടെ കയ്യിൽ നിന്ന് ചിലരുടെ തന്ത്രങ്ങളിൽ നിന്ന് ചിലരുടെ ടാർഗറ്റിൽ നിന്ന് ചിലരുടെ ദുഷ്ടപ്രവണതകളിൽ നിന്ന് നമ്മെ നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഇതിൽ തെളിയുന്നില്ലേ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ചില ട്രാപ്പിൽ നിന്ന് ചില വിഷയങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും പ്രാർത്ഥനയ്ക്ക് ചിലരെ രക്ഷിക്കാൻ കഴിയും രോഗത്തിൽ നിന്ന് കഷ്ടത്തിൽ നിന്ന് കടഭാരത്തിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് കുരുക്കിൽ നിന്ന് കേസിൽ നിന്ന് എന്തിൽ നിന്ന് വേണം നിങ്ങൾക്ക് രക്ഷ പ്രാർത്ഥിച്ചാൽ രക്ഷിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കണം അടുത്തത് യരീശ്വരമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം ഞാൻ എന്തെങ്കിലും ചെയ്താൽ പ്രസാദമായി തീരുക എന്ന് പറഞ്ഞാൽ അതിന് പ്രസാദത്തിന് വിവിധ അർത്ഥമുണ്ട് ഫേവർ എന്നായിരിക്കും ദൈവോന്മുഖമായിട്ട് പറയുന്നത് സക്സസ് സക്സസ്സായിത്തീരുക എന്നൊരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും എന്ത് ചെയ്താലും പൊട്ടും ചിലരെ സഹായിക്കാൻ പലവുണ്ട് എൻ്റെ പൊന്നെ ഞാൻ ആരെങ്കിലും സഹായിച്ചാൽ സഹായിച്ചാലെനിക്കത് ഭാരയായിട്ടേ വരുവുള്ളൂ കേട്ടിട്ടുണ്ടോ അത് വലിയ ഭൂഷണമായിട്ടായിരിക്കും എല്ലാവരും പറയുന്നത് പറയരുത് നീ എന്ത് ചെയ്താലും അതൊരു പ്രസാദമായി വരണം അതിനെന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയി വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു പോയി നടക്കാതെ പോയി പ്രസാദമാവുമോ പിള്ളേർക്ക് വേണ്ടിയിട്ട് എവിടെന്നോ തിരിച്ചു മറിച്ച് സ്വർണം വിറ്റും കിട്ടിയ പണമെല്ലാം ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പൊട്ടിച്ചും നമ്മൾ അഡ്മിഷനോ മറ്റെന്തിനോ വേണ്ടി കാശ് കൊടുത്തു ഏജൻറ്റിനെ അവൻ ആ വഴിക്ക് പോയി പ്രസാദമായോ അപ്പം നമ്മൾ എന്ത് ചെയ്താലും അത് പ്രസാദമാകണം ഒരുത്തരെ സഹായിച്ചാൽ ഒരുത്തരെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചാൽ അത് പ്രസാദമാകണം അപ്പം നമ്മുടെ പ്രവൃത്തി പ്രസാദമാകാൻ പ്രാർത്ഥിച്ചാൽ നടക്കും എന്ന് പഠിക്കണം മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നു മൂന്നാമത്തെ കാര്യം പോയിട്ട് തിരിച്ചു വരണം എങ്ങോട്ടാണ് പോകുന്നത് ഈ പ്രാർത്ഥന ആവശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ചതിയന്മാരുടെ വഷളന്മാരുടെ പൗലോസിനെ സംബന്ധിച്ച് കിട്ടിയാൽ ഇഞ്ച ചതയ്ക്കുന്നതുപോലെ ചതച്ച് തൂണെ കെട്ടി തൂക്കവന്മാർ യഹൂദന്മാർ അതുപോലത്തെ ശത്രു ശത്രുക്കളുടെ നടുവിലേക്കാണ് പോകുന്നത് പക്ഷെ പ്രാർത്ഥിക്കുകയാണ് ചില സ്ഥലത്തേക്ക് പോയല്ലേ പറ്റൂ നമ്മൾ പോയില്ലെങ്കിൽ ആര് പോകും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പേടിയുണ്ടോ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പേടിയുണ്ടോ നിങ്ങളെ ചിലർ ഉപദ്രവിക്കുന്നു പേടിയുണ്ടോ മക്കളെ നിങ്ങൾക്ക് കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകാൻ പേടിയുണ്ടോ പേടിയുണ്ടോ സ്വർഗത്തിലെ ദൈവം പറയുന്നു നീ അഡ്മിഷൻ എടുത്തിരിക്കുക നിങ്ങൾക്ക് വീട് വിട്ടു പോകാൻ പേടിയുണ്ടോ എൻ്റെ കുഞ്ഞിന് പേടിയുണ്ടോ നിങ്ങൾക്ക് പേടിയുണ്ടോ ദൈവാക്യം അടിവരയിട് പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ നീ സുരക്ഷിതമായി എങ്ങനെയെങ്കിലും രക്ഷപെട്ടു പോന്നു എന്ന് പറഞ്ഞാൽ മതിയിലോ എന്നും പറഞ്ഞുകൊണ്ട് ബാഗും തൂക്കി വീട്ടിൽ വരേണ്ടി വരില്ല പിന്നെയോ സന്തോഷത്തോടെ മടങ്ങി വരും പ്രാർത്ഥിച്ചാൽ 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 യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആത്മക്കണ്ണുകൊണ്ട് കണ്ടോണ്ടാ പറയുന്നത് കേട്ടോ നീ മടങ്ങി വരും മടങ്ങി വരാൻ പത്താറ്റ വിഷയങ്ങളുമായി കുരുങ്ങിക്കിടക്കുന്ന ആരൊക്കെയോ ഏതോ രാജ്യത്ത് ഏതോ സ്ഥലത്ത് ദൈവം അവരുടെ കണ്ണുനീര് കാണുന്നു അവരുടെ ദീനരോധനം അവൻ്റെ കാതുകൾ കേട്ടിട്ട് നിങ്ങളുടെ കണ്ണുനീരിൻ്റെയും സങ്കടത്തിൻ്റെയും മറുപടി നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണോ ഏത് ഭാഗത്തിരുന്നാണോ കരയുന്നത് സ്വർഗം കേട്ടിട്ട് ആ മെസ്സേജ് എന്നെ ഏൽപ്പിച്ചിട്ട് എന്നിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക ഇതാ ദൈവത്തിൻ്റെ പദ്ധതി സ്വർഗം പറയുന്നു നീ നിൻ്റെ വീട്ടിൽ നീ നിൻ്റെ പ്രിയപ്പെട്ടവൻ്റെ അടുക്കൽ നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ അടുക്കൽ സന്തോഷത്തോടെ മടങ്ങിവരും പറഞ്ഞേ സന്തോഷത്തോടെ മടങ്ങിവരും ഞാൻ പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വരും ഡോക്ടർ പറഞ്ഞിരിക്കുക അഡ്മിറ്റാകണം അവിടെ ചെന്നിട്ട് പറയാം എന്നാ പറഞ്ഞിരിക്കുന്നതെല്ലാം ചങ്കിടിപ്പ് തുടങ്ങി ബയോപ്സിക്ക് അയച്ചിരിക്കുക ചെറിയ ക്ഷീണം തോന്നി പെട്ടെന്ന് റിപ്പോർട്ട് വരുന്നതിനൊക്കെ മുമ്പെങ്ങ് പോരെ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞിരിക്കുക ആശുപത്രിയിലേക്ക് പോകരുത് പോകണ്ട വന്നാൽ പോകണ്ട വന്നാൽ സന്തോഷത്തോടെ മടങ്ങി വരണം അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് കീറി പൊരിഞ്ഞു കെട്ടിയല്ല സന്തോഷത്തോടെ മടങ്ങി വരണം എവിടെ പോയാലും സന്തോഷത്തോടെ മടങ്ങി വരണം ഇത് പ്രാർത്ഥിച്ചാലേ നടക്കത്തുള്ളൂ നിൻ്റെ യാത്ര സഫലമാകാൻ പോയിട്ട് ക്ഷേമത്തോടെ മടങ്ങി വരാൻ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ പണ്ടൊരിക്കൽ കർത്താവ് പറഞ്ഞു എഴുപത് പേരെ അയക്കുമ്പോൾ ഞാൻ നിങ്ങളെ ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു പോയല്ലേ പറ്റൂ ദൈവമേൽപ്പിച്ചാൽ ദൈവമക്കൾ പോയില്ലെങ്കിൽ കർത്താവിൻ്റെ ദാസന്മാർ പോയില്ലെങ്കിൽ വീട്ടിൽ അഭിഷേകം പ്രാപിച്ച നീ പോയില്ലെങ്കിൽ പിന്നെ ആര് പോകും ലൂക്കോസ് പത്തില ഭാഗം വായിക്കുന്നിങ്ങനെയാണ് പതിനേഴാം വാക്യം വായിച്ചു നോക്കിയാൽ കാണുന്നത് ഇങ്ങനെയാണ് എന്തായിരിക്കുന്ന അറിയാമോ അവർ പോയിട്ട് ചെന്നായിക്കട നടുവിലേക്ക് കുഞ്ഞാടുകൾ പോയിട്ട് മൂക്കും മുറിഞ്ഞ് കയ്യും മുറിഞ്ഞ് കടിച്ചു കുടഞ്ഞ് അവസാനം അലച്ചു വിളിച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോന്നല്ല അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു വാഹലൂയ ദൈവം എന്നോട് പറയുന്നു മടങ്ങി വരവ് നടക്കത്തില്ലെന്ന് ഇനി നിന്നെ വീട്ടിൽ കയറ്റത്തില്ലെന്ന് നിനക്ക് ആ കോളേജിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലെന്ന് ആരോടൊക്കെയോ പ്രവചനമായി പറയുന്നു ദൈവം പറയുന്നു ഇല്ല നീ സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലും എങ്ങനെ നടക്കും കൈ പണമില്ല ആരും കൂടെ വരാനില്ല വേണ്ട പ്രാർത്ഥിച്ചാൽ സന്തോഷത്തോടെ മടങ്ങിച്ചെല്ലാം ഇത് മൂന്നാമത്തെ കാര്യം തൻ്റെ പ്രാർത്ഥന റിക്വസ്റ്റിൽ നാല് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തണുക്കേണ്ടതിന് അവിടെയാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നത് പോലീസ് പ്രാർത്ഥിക്കാൻ പറയുന്ന നാലാമത്തെ കാര്യമാണ് എനിക്ക് നിങ്ങളുടെ അടുക്ക് വന്നിട്ടൊന്ന് മനം തണുക്കണം ഇന്നത്തെ ഏറ്റവും ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന അടുത്ത മൂന്നാല് മിനിറ്റ് കൊണ്ട് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ് മനം തണുക്കണം മനം തണുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേദോസ്വത്തിന് പല ഭാഗത്തത് പറയുന്നുണ്ട് മനം നടക്കുക എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും പിരിമുറുഖങ്ങളുണ്ട് അത് പൗലോസായിട്ടും ദൈവമായിട്ടൊക്കെ ഇത്ര അടുത്തുള്ള കർത്താവിനെ മിക്കവാറും അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പോസ്വത്തിൻ്റെ പുസ്തകം പറയുന്നു അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവമായ കർത്താവിങ്ങ് ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്ക് നിൽക്കും ദൈവം നേരിട്ട് സംസാരിക്കും അങ്ങനെയുള്ള പൗലോസ് പോലും ചില വിഷയത്തിനകത്ത് ഹൃദയത്തിനകത്ത് കത്ത് പിടിച്ചു ഹൃദയത്തിനകത്ത് കത്ത് പിടിച്ചു എന്താകുമെന്ന് അറിയില്ല എവിടെ ചെല്ലുമെന്ന് അറിയില്ല തിരിച്ചു വരുമെന്നറിയില്ല പ്രശ്നമാകുമോ എന്നറിയില്ല ഇത് പ്രതിസന്ധിയിലെത്തുമെന്നറിയില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്നറിയില്ല പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുക ചങ്കിന് തീപിടിച്ചിരിക്കുക പേടിക്കേണ്ട പേടിക്കണ്ട അടുത്ത ദിവസം പരീക്ഷ എഴുതാൻ പോവാം ടെസ്റ്റിന് വിധേയപ്പെടാൻ പോവാ പേടിക്കണ്ട ചങ്ക് കത്തിയിരിക്കേണ്ട ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം ജീവിതത്തിൽ വേറെ ഒന്നും ഉണ്ട് ഒരായുസുമുണ്ട് നിങ്ങൾക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളൊരു അഞ്ചാറ് പേരെ ആയിരം ആളെയൊന്നും വേണ്ട ലോകത്തിലെ എല്ലായിടത്തേക്കൊന്നും എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കത്തൊന്നുമില്ല വെറുതെ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല ഞാൻ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ ഞാൻ സ്ഥാപിക്കത്തുമില്ല കേട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നെ ഒത്തിരി സ്നേഹിക്കുന്നവരാ നിങ്ങളെന്നറിയാം ഒന്നും പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് പത്ത് നിങ്ങളെ ഓർത്ത് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓർത്തൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമെന്നും നിങ്ങൾക്ക് ബോധ്യമുള്ള ചിലരെ നിങ്ങളുടെ ചുറ്റും നിൽക്കാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചിലരെ കണ്ടെത്തി നിർത്തണം വേറെ ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും സമ്പാദിച്ചില്ലെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടാം അപ്പം ഇവിടെ അദ്ദേഹം പറയാണ് എൻ്റെ മനം തണുപ്പിക്കാൻ എനിക്ക് ആരുമില്ല പൗരസിലെ വീട്ടുകാരുണ്ടായിരുന്നു പ്രൗഢമായൊരു കുടുംബത്തിലാണ് ജനിച്ചത് അമ്മയുണ്ട് അപ്പനുണ്ട് സഹോദരങ്ങളും കണ്ടേക്കാം സഹോദരിയുടെ മോനെന്നൊക്കെ പറഞ്ഞ് രേഖകൾ ബൈബിളിൽ ഉണ്ടല്ലോ അപ്പോൾ ഇവർക്ക് സിസ്റ്റേഴ്സൊക്കെ കണ്ടേക്കാം പക്ഷെ പൗലോസ് തൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ മനം തണുക്കാൻ ഭൂമിയിൽ ആരെയും കണ്ടില്ല മനം തണുപ്പിക്കാൻ മനം തണുപ്പിക്കാൻ കണ്ടെത്തിയത് കൂട്ടുകാരെയല്ല മനം തണുപ്പിക്കാൻ കണ്ടെത്തിയ സ്ഥാപനം ബാറോ ഹോട്ടലോ ശൃംഖാരഗോപുരങ്ങളൊന്നും അല്ല ഇതൊക്കെ ലോകം ചതിക്കുഴി ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ലോകത്തിൽ മനുഷ്യൻ്റെ മനം തണുപ്പിക്കാൻ ദൈവം തുടങ്ങിയ സ്ഥാപനം ദൈവത്തിൻ്റെ സഭയാണ് ആ സഭയ്ക്കകത്തുള്ള എല്ലാവരെയും ഞാൻ പറയുന്നില്ല എല്ലാവരെയും പറയുന്നില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ അന്വേഷിച്ചാൽ മനം തണുപ്പിക്കാൻ പ്രത്യേക കൃപ ലഭിച്ച ചിലരെ എങ്ങനെ അവർ മനം തണുപ്പിക്കുന്നത് നിങ്ങളെ ചുമ്മാ സോപ്പിട്ട് സോപ്പിംഗ് വർത്താനം പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ത്രോത്രം വരുമ്പോഴൊക്കെ നിങ്ങളേന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് വാഴക്കൊലയും നിങ്ങൾക്ക് ചക്കയൊക്കെ ഒരുക്കി വെച്ച് സന്തോഷമാണ് പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം കാണുമെന്ന് അറിയില്ല കേട്ടോ എന്നാൽ ഞാൻ ഞാനങ്ങോട്ട് പറയാം നിങ്ങളെ ആത്മാർത്ഥമായി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ തളരരുത് നിങ്ങൾ വീണു പോകരുത് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരാൾ പോലും ഒരിടത്തും ചതഞ്ഞ് കിടക്കരുത് ആ ചിന്ത എന്നെ ഭരിക്കുന്നത് അതുമാത്രമേ ഉള്ളൂ എൻ്റെ കർത്താവിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചൊരു സഹോദരി എൻ്റെ യേശുവിന് വേണ്ടി മക്കളെയും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ ഭാരത്തിലാന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എൻ്റെ കുടുംബക്കാരാണ് എൻ്റെ കർത്താവിൻ്റെ സ്വർഗീയ കുടുംബക്കാരാണ് അവർക്കൊരു ദോഷവും പറ്റരുത് ആ മനഃസ്ഥിതിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മനം തണുപ്പിക്കാൻ പറ്റും എൻ്റെ കൂടെപ്പുറപ്പുകളെ എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഇവിടെ ലോകം വിശാലമാണ് നിങ്ങൾക്കൊരു കേസുണ്ടായാൽ കേസ് നിങ്ങളെ വാദിച്ച് ജയിപ്പിക്കാൻ മിടുക്കനായ വക്കീൽ കാണും പണം കൊടുത്താൽ മതി നിങ്ങൾക്ക് രോഗമുണ്ടായാൽ നിങ്ങളെ റിസ്ക് ഏറ്റെടുത്ത് നിങ്ങളെ ചികിത്സിക്കാൻ ഡോക്ടർ കാണും പണം കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്തോത്രം എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമായി വന്നാൽ നിങ്ങൾ വീട്ടിലിരുന്ന് ഓൺലൈനിൽ വിളിച്ച് പറഞ്ഞാൽ മതി വീട്ടിൽ കൊണ്ടെത്തിക്കാൻ സ്ഥാപനങ്ങൾ കാണും പണം കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാഹനമില്ലെങ്കിൽ നിങ്ങളെ വിളിച്ചാൽ നിങ്ങളെ വാഹനത്തിൽ കയറ്റി നിങ്ങളെത്തിക്കേണ്ടിടത്ത് എത്തിച്ച് നിങ്ങളുടെ ബാഗം പിടിച്ച് നിങ്ങളെ കൊണ്ടാക്കി തിരിച്ച് കയറ്റി തിരിച്ചറക്കാൻ പറ്റുന്ന വാഹന ഉടമകളും ഡ്രൈവറുമാരും കാണും പണം കൊടുത്താൽ മതി എന്നാൽ മനം തണുപ്പിക്കാൻ മനം തണുപ്പിക്കാൻ മനം തണുപ്പിക്കാൻ അതിന് ദൈവം ആക്കി വെച്ചിരിക്കുന്നവരുണ്ട് എന്നോട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ഈ ദിവസങ്ങളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ച് ഭയങ്കരമായ ടെൻഷനിൽ ഭയങ്കരമായ പിരിമുറുക്കത്തിൽ കുറച്ച് ദിവസമായി ജീവിക്കുന്നു ചിരിക്കുന്നു ആഹാരം കഴിക്കുന്നു ശരിയാണെങ്കിലും ഉള്ളത്തിന് തീ പിടിച്ചവർ ചങ്കിനകത്ത് പുകയുന്നവർ അവരെ തണുപ്പിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് തൂത് പറയാൻ ആർക്ക് പറ്റും തണുപ്പിക്കാൻ ആർക്ക് പറ്റും ഏതോ സുതത്തിലൊത്തിരി പേര് തണുപ്പിച്ചവരെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആൾ സ്തോത്ര ഫിലോമൻ്റെ ലേഖനത്തിനകത്ത് ഫിലോമനെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാം അദ്ദേഹത്തിൻ്റെ ഏഴിൽ ഇരുപതിലും അവിടെ പറയുന്നു വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചു പോലീസ് അവിടെ ആവശ്യപ്പെടുന്നു എന്നെ ഒന്ന് തണുപ്പിക്കണം നീ എത്ര വലിയവനാണെങ്കിലും എത്ര മിടുക്കനാണെങ്കിലും തണുപ്പ് ആവശ്യമാണ് കൂടുതൽ ആളുകളും തീ പിടിപ്പിക്കുന്നവരാണ് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആരോപിച്ച് എന്തെങ്കിലുമൊക്കെ എന്താ നമ്മളെക്കുറിച്ച് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഉള്ളം കത്തിക്കുന്നവരാ ചുരുക്കം ബൈബിളിൽ പ്രസംഗിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ബൈബിളിൽ പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ബൈബിളിൽ കൂടെ നടക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് ബൈബിളിൽ പണം മുടക്കി ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് എന്നാൽ തണുപ്പിച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ചുരുക്കം ചിലരേ കണ്ടിട്ടുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തണുപ്പിക്കുന്നവർ ചുരുക്കമാണ് തണുപ്പിക്കുന്നവർ ചുരുക്കമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക സദൃശ്യവാക്യത്തിൽ ശലോമോനൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞു അവസാനിപ്പിക്കുക സദൃശ്യവാക്യങ്ങൾ പതിനൊന്ന് ഇരുപത്തഞ്ചിൽ അവിടെ പറയുന്നു തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന് നീ തണുപ്പിച്ചാൽ നിനക്ക് നാളെ നിന്ന് കത്തത്തില്ല ഉരുകത്തില്ല നിന്നെ തണുപ്പിക്കാൻ ആരെങ്കിലും ദൈവം നിൽപ്പിക്കും പ്രാർത്ഥിക്കാൻ പോവാം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നാല് കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥനാ റിക്വസ്റ്റ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തണുപ്പ് മനസ്സ് തണുക്കട്ടെ കൂൾ ഡൗൺ ആവ് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതിനെന്താ വഴി രണ്ട് ദിവസത്തേക്ക് നീ എൻ്റെ കൂടെ പോരെ എവിടെ വന്ന് താമസിക്കുന്ന തണുക്കേ അല്ല പ്രാർത്ഥിക്കാം നിങ്ങളിരിക്കുന്നിടത്തിരുന്നാൽ മതി നിൽക്കുന്നിടത്ത് നിന്നാൽ മതി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു തണുപ്പ് വരും മനസ്സൊന്ന് തണുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ചെയ്യുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒരുപാട് പേർക്ക് തണുപ്പ് ആവശ്യമുണ്ട് ഉള്ളത്തിലെ തണുപ്പ് ലോകം അത് കൊടുക്കില്ല ബന്ധുക്കൾ കൊടുക്കില്ല ചിലരുടെ ജീവിത പങ്കാളികൾ പോലും അത് കൊടുക്കുന്നില്ല മക്കളത് കൊടുക്കില്ല മക്കൾ നിമിത്തം ചങ്കുകത്തിയ കൂടപ്പറപ്പുകൾ നിമിത്തം ചങ്കുകത്തിയ സഹോദരങ്ങൾ നിമിത്തം ഉള്ളം കത്തിയ ജീവിത പങ്കാളി നിമിത്തം കത്തുപിടിച്ച ചിലരെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഓഫീസിലും ഹോസ്പിറ്റലിലും ജോലിസ്ഥലത്തൊക്കെ തീപിടിച്ച് നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അവർ തണുക്കട്ടെ അപ്പ തണുക്കട്ടെ അവർ തണുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ തണുക്കട്ടെ അവരുടെ മനം തണുക്കട്ടെ അവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ